കോഴിക്കോട് കുറ്റ്യാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചവർക്ക് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം രക്തപതാക നൽകി സ്വീകരിച്ചു. 20 കുടുംബമാണ് രാജിവെച്ച സിപിഎമ്മിൽ ചേർന്നത്. കെ സുധാകരൻ നയിക്കുന്ന കോൺഗ്രസ് ലക്ഷണമൊത്ത ആർഎസ്എസ് ആയി മാറിയിരിക്കുന്നുവെന്ന് എ റഹീം പറഞ്ഞു. കുറ്റ്യാടിയിലെ 20 സജീവ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ് രാജിവെച്ച് സിപിഎമ്മിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കൊത്തനോട്ടുമൽ അജനാസ്, ചാത്തോത്ത് സുഹൈൽ, കക്കാനണ്ടി സുഫിയാൻ, കായക്കൊടി ഋഷിരാജ്, നടുക്കണ്ടി ഹാറൂൺ, ഒ ടി മുജീർ, കൊത്തങ്കോട്ടുകൾ റാഷി, അഫ്നാബ് ചാത്തോത്ത്, സുഹേർ ചിറക്കര, ബർമ അജ്മൽ, റഹീസ് കള്ളാട്, യു കെ റമീസ് എന്നിവരെ രക്തപതാക നൽകി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം സ്വീകരിച്ചു. കെ സുധാകരൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ലക്ഷണമൊത്ത ആർഎസ്എസ് ആണെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം പറഞ്ഞു. കെ എസ് ബ്രിഗേഡ് രൂപീകരിച്ച് ആർഎസ്എസിന്റെ ഫാസിസ്റ്റ് നടപടികൾക്കൊപ്പം മതേതരത്വത്തിന്റെ മുഖംമൂടി ധരിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിവരികയാണ് കെ സുധാകരന്റെ ബ്രിഗേഡ്. സിനിമാ നടൻ ജോജു ജോർജിനെതിരെ നടത്തിവരുന്ന ഹീനമായ പ്രവൃത്തിയും ഏറെക്കുറെ സമാനതകളുള്ളതാണെന്നും എ എ റഹീം പറഞ്ഞു. ഒരു സിനിമാ നടൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊട്ടിത്തെറിച്ചു, അയാളുടെ അഭിപ്രായം വണ്ടി അടിച്ച് തകർക്കാണ്, അയാളെ വീട്ടിലോട്ട് മാർച്ച് വെക്കാണ്, അയാളെ തണ്ടക്കും തള്ളക്കും വിളിക്കാണ്, അയാളെ പെണ്ണ് കേസ് കൊടുക്കാൻ നോക്കാണ്. ആലോചിച്ച് കേരളത്തിൽ സുധാകരൻ നേതൃത്വത്തിൽ വന്നതിനു ശേഷം ഇന്നത്തെ കോൺഗ്രസ് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസിന് യാതൊരു ധാർമ്മികതയുമില്ലെന്നും റഹീം പറഞ്ഞു. സിപിഐഎം കുറ്റ്യാടി ലോക്കൽ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കുറ്റ്യാടിയിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ എ റഹീം. പൊതുയോഗത്തിൽ പഴയകാല പ്രവർത്തകരെ ആദരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.